സത്യത്തിൽ ഇന്നത്തെ ദിവസം ശ്രീ പി ടി തോമസിനെക്കുറിച്ച് എന്തെങ്കിലും പറയാതെ പോയാൽ അത് വലിയ തോതിലുള്ള ഒരു അവഗണനയാവും. പലപ്പോഴും ഇത്തരം ചർച്ചകളിൽ പങ്കെടുത്തിട്ടുണ്ട് ശ്രീ പി ടി തോമസ്. പി ടി തോമസ് എടുത്ത പല നിലപാടുകളും ചർച്ചയ്ക്ക് വിഷയമായിട്ടുണ്ട്. ഏറ്റവും ഒടുവിൽ കെ പി എസ് സി ലളിതയ്ക്ക് ചികിത്സാ സഹായം നൽകുന്നതുമായി ബന്ധപ്പെട്ട് അവർക്ക് എതിരായ സൈബർ ആക്രമണങ്ങൾ അവസാനിപ്പിക്കണമെന്നാവശ്യപ്പെട്ടുകൊണ്ട് പി ടി എഫ് ബിയിൽ പോസ്റ്റ് ചെയ്ത കുറിപ്പും അതിനോട് കോൺഗ്രസ്സുകാർ നടത്തിയ പ്രതികരണവും, കോൺഗ്രസ്സിലെ സൈബർ പോരാളികൾ അദ്ദേഹത്തെ ആക്രമിച്ചതും ന്യൂസ് അവർ ചർച്ച ചെയ്തിരുന്നു. നിർഭാഗ്യവശാൽ ആ ചർച്ചാ ദിവസമായിരുന്നു പി ടിക്ക് അർബുദബാധ സ്ഥിരീകരിച്ചത്. ഇന്നിപ്പോൾ പി ടി നമ്മോടൊപ്പമില്ല. എല്ലാ തരത്തിലുമുള്ള പ്രതിഷേധങ്ങൾക്കോ ഭീഷണികൾക്കോ വ്യക്തിപരമായി നേരിട്ടാക്കാവുന്ന നഷ്ടങ്ങൾക്കോ ഒന്നും പി ടിയുടെ നിലപാടുകളിൽ നിന്ന് അദ്ദേഹത്തെ പിന്തിരിപ്പിക്കാനായിട്ടില്ല. സത്യത്തിൽ എന്നെപ്പോലും വിഷമിപ്പിച്ച ദൃശ്യങ്ങളായിരുന്നു ഈ കസ്തൂരിരംഗൻ ഗാഡ്ഗിൽ കാലത്ത് പി ടിയുടെ ശവമഞ്ചവുമായി പുരോഹിതർ, സാധാരണ ഇങ്ങനെയുള്ള ഈ ശവമഞ്ചം വഹിച്ചുകൊണ്ടുള്ള പ്രതീകാത്മക ശവപ്പെട്ടിയുമായുള്ള നിരവധി സമരങ്ങൾ നാം കണ്ടിട്ടുണ്ട്. പക്ഷേ പുരോഹിതർ തന്നെ അത്തരം ഒരു ശവമഞ്ചവുമായി, ജീവിച്ചിരിക്കുന്ന ഒരു നേതാവിൻ്റെ ശവമഞ്ചവുമായി ഇങ്ങനെ പ്രകടനം നടത്തുന്നത് കണ്ടപ്പോൾ ഇവരെന്തൊരു മനുഷ്യരാണെന്ന് എനിക്ക് തോന്നിയിട്ടുണ്ട്. പക്ഷേ ആ പൗരോഹിത്യത്തിന് നല്ല മറുപടിയാണ് മരണത്തിലും പി ടി നൽകിയിരിക്കുന്നത്. ജീവിച്ചിരിക്കുമ്പോൾ അദ്ദേഹത്തിൻ്റെ ശവമഞ്ചമെടുത്തുകൊണ്ട് ശവമടക്ക് നടത്തിയ പുരോഹിതർക്ക് അദ്ദേഹം മരണശേഷം തൻ്റെ ശരീരം വിട്ടുകൊടുക്കുന്നില്ല. എറണാകുളത്തെ രവിപുരം ശ്മശാനത്തിൽ ദഹിപ്പിക്കണമെന്നാണ്, എരിഞ്ഞണങ്ങണമെന്നാണ് അദ്ദേഹം അന്ത്യാഭിലാഷമായി അറിയിച്ചിട്ടുള്ളത്. അതുകൊണ്ട് ഈ പുരോഹിതരുടെ ഒരു ശുശ്രൂഷകൾക്കും മരണത്തിൽ അദ്ദേഹം ആ ശരീരം വിട്ടുകൊടുക്കുന്നില്ല. എന്തുമാത്രമല്ല, പ്രകൃതിയെ സ്നേഹിച്ച പി ടി ഒരു പൂപോലും പറിച്ച് അദ്ദേഹത്തിന് പുഷ്പചക്രം അർപ്പിക്കരുത് എന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നു. സാധാരണ ഒരു കത്തോലിക്ക വിശ്വാസിക്ക് മരണത്തിൽ ആ ശുശ്രൂഷകളിൽ മുഴങ്ങേണ്ട ഗാനങ്ങൾക്ക് പകരം ചന്ദ്രകളഭമെന്ന വയലാറിൻ്റെ ഗാനം കേൾപ്പിക്കണമെന്നാണ് അദ്ദേഹം പറഞ്ഞത്. കാരണം ഈ ഭൂമി അത്രമാത്രം സ്നേഹിച്ചിരുന്നു പി ടി തോമസ്. പി ടിയുടെ സ്മരണയ്ക്ക് മുന്നിൽ ന്യൂസ് അവറിൻ്റെ ആദരാഞ്ജലികൾ.